പി ആർ ശിവശങ്കർ ഈ ഇ ഡിയും ഇ ഡിക്ക് അവധി ദിവസമുള്ളപ്പോൾ ഐ ടി എല്ലാം ഇങ്ങനെ ഇറങ്ങുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് നിങ്ങൾക്ക് ഇത്ര പേടിയാണോ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്ന് കൂടാതെ ഒരു കാര്യത്തിലൂടെ അങ്ങയുടെ മറുപടി രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് അങ്ങ് കണ്ടു കാണുമല്ലോ വെൻ ദ ഗവൺമെൻറ് ചേഞ്ചസ് ആക്ഷൻ വിൽ ഡെഫിനറ്റ്ലി ബി ടേക്കൺ അഗെൻസ്റ്റ് ദോസ് ഹു ഡിസ്ഇൻറ്റഗ്രേറ്റ് ഡെമോക്രസി ആൻഡ് സച്ച് ആക്ഷൻ വിൽ ബി ടേക്കൺ ദറ്റ് നോവൺ വിൽ ഹാവ് ദ കറേജ് ടു ഡു ഓൾ ദിസ് അഗെയിൻ ദിസ് ഈസ് മൈ ഗ്യാരൻറ്റി അങ്ങയുടെ മറുപടി വേണു വേണു പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരം സമയമുണ്ടെങ്കിൽ തരാൻ ഞാൻ ടൈം എടുത്തിട്ടുണ്ട് ഒരു എനിക്ക് തോന്നുന്ന മൂന്നോ നാലോ മിനിറ്റ് ഒക്കെ മാക്സിമം കിട്ടാനുള്ള ഒന്ന് ഞാൻ ക്യാപ്സൂളായിട്ട് തന്നെ പറഞ്ഞു നോക്കാം ഒന്ന് വിശ്വാസമില്ലായ്മ എന്നുള്ളത് ഒരു മാനസിക പ്രശ്നമാണ് ചിലർക്കതൊരു ആരോഗ്യ പ്രശ്നമാണ് ഒന്നിനും വിശ്വാസമില്ലായ്മ എന്നുള്ളത് ആരോഗ്യവും മാനസികവുമായ പ്രശ്നമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ആ ഒരു ചികിത്സയാണ് നേടേണ്ടത് ഒന്ന് രണ്ട് ഈ പറയുന്ന അജിത് ഗംഗോപാധ്യായെ ഈ രാഷ്ട്രവിരുദ്ധമായത് അല്ലെങ്കിൽ കോൺഗ്രസിന് വിരുദ്ധമായത് ആ അഭിജിത്ത് ഗംഗോ അദ്ദേഹത്തിന്റെ ഏതാണെന്ന് ലിജോ പറയേണ്ടതായിരുന്നു അപ്പോ ഇത് ഇത് പിന്നെ ചേക്കുട്ടി പറഞ്ഞത് അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത് ഇപ്പോൾ പറഞ്ഞത് ജനാധിപത്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല അത് ചേക്കുട്ടി സാറിൻ്റെ അടുത്ത് ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് അദ്ദേഹം ക്ലാസ് എങ്ങാനും എടുക്കണമെങ്കിൽ ഞാനെങ്ങാനും പോകാം ഇനി അദ്ദേഹത്തിന് വല്ല സ്പെസിഫിക് ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ പഠിക്കണമല്ലോ അതിനെക്കുറിച്ചും ഞാൻ പഠിക്കാൻ തയ്യാറാണ് ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ തിരുത്താനും തയ്യാറാണ് അദ്ദേഹം ഒരു അപ്പോയിൻമെൻറ്റ് തന്നാൽ ഞാൻ പോയി പഠിക്കാൻ തയ്യാറാണ് രണ്ട് ഈ അഭിജിത് ഗംഗാപാധ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ലിജോ കൃഷ്ണയ്യരും ഇ എം എസ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ചും കൂടി ആണോ ഇതൊക്കെ പറയുന്നത് അതുപോലെ ശ്രീ കെ എം മാണിയും കെ കരുണാകരനും കേരളത്തിലെ ജഡ്ജിമാരെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവർക്കൊന്നും ഓർമ്മയുണ്ടെങ്കിലും വേണുവിനും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇതെല്ലാം പറയാം പിന്നെ പറഞ്ഞത് വേറൊരു കാര്യം ജനങ്ങളുടെ നയം പാർട്ടി നയമാകുന്നു പാർട്ടി നയം സർക്കാരിൻ്റെ നയമാവുന്നു സർക്കാരിൻ്റെ നയം ഭരണഘടനയാകുന്നു ഇതല്ലേ ജനാധിപത്യത്തിൽ വേണ്ടത് ഇതിൽ എതിരാണെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ കോടതിയിൽ കേസ് കൊടുത്താൽ പിറ്റേ ദിവസം വിധി വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പാവം വേണു ഇരിക്കുന്നത് ഞാനൊരു പ്രധാനപ്പെട്ട കണക്ക് പറയാം ലിജു എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നുള്ളത് പി എസ് സി അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബി ജെ പി വിറ്റുതൊലയ്ക്കുന്നു എന്ന കണക്ക് സ്ഥിരമായി സി പി എം പറയാറുണ്ട് ഇപ്പോൾ പാവം ലിജുവും ഏറ്റു പറയുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പി എസ് സി സർവേ ഉണ്ട് എടുത്ത് പഠിച്ചു നോക്കൂ മുപ്പത്തഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ പി എസ് സി സർവേയിൽ കേന്ദ്ര സർക്കാർ അന്നത്തെ യു പി എ സർക്കാർ വിറ്റിട്ടുണ്ട് ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ബി ജെ പി നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയാണ് യു പി എ സർക്കാർ പി എസ് സിക്ക് നൽകിയിരുന്നെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപ മൂന്ന് ഇരട്ടി എട്ട് ലക്ഷം കോടി കൊടുത്തപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയാണ് ഇന്ന് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുക്കുന്നത് ആരാണ് പൊതുമേഖല വെക്കുന്നത് ഇത് കേരളത്തിലെ കണക്കെടുത്ത് നോക്ക് കേരള സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പി ഗവണ്മെന്റ് ഓഫ് കേരള പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് കോടി രൂപ യു പി എ കാലഘട്ടത്തിൽ കൊടുത്തെങ്കിൽ ബി ജെ പി സർക്കാർ നൽകിയത് അവസാനം എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ആരാണ് പി എസ് സിയെ തകർക്കുന്നത് ഇതിൻ്റെ ദീർഘമായ കണക്ക് എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു അപ്പോൾ പബ്ലിക് മേഖലയെ പൊതുമേഖലയെ തകർക്കുന്നത് ബി ജെ പി ആണെന്നൊരു സ്റ്റേറ്റ്മെൻറ് പ്രയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിക്കുന്നത് പി എസ് സിയുടെ സർവേകൾ നിങ്ങളുടെ സർക്കിയ സർവേകൾ സംസ്ഥാന സർക്കാരിൻ്റെ സർവേകൾ ഈ കണക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് പൊതുമേഖ ഇങ്ങനെയാണ് ഓരോ കണക്കുകളും ഇവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശരിയായ കണക്കുകൾ ഡിഗ് ചെയ്ത് പുറത്തു വരാൻ സമയമെടുക്കും ഇപ്പം ഇത്ര സമയം കിട്ടാൻ ഞാൻ മറ്റുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് ഈ രണ്ട് കണക്കുകൾ പറഞ്ഞതാണ് അതുകൊണ്ട് വിശ്വാസമില്ലായ്മയും ജനാധിപത്യ ബോധവും ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ ഈ തരത്തിലുള്ള കണക്കുകളോട് മനസ്സിലാക്കണം പിന്നെ ഈ പറയുന്ന പോലെ കോ കോ പറഞ്ഞത് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിധി വരണം എന്നുള്ള വാശി എന്തിനാണ് നിങ്ങൾക്ക് കോടതിയിൽ പോകാമായിരുന്നല്ലോ പിന്നെ ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ട്വീറ്റ് ചെയ്യാവുന്നതാണ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇതിൽ തെറ്റായ നടപടി ഉണ്ടെങ്കിൽ നടപടി എടുക്കണം നരേന്ദ്രമോദി രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിന് ബി ജി ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് പത്ത് മണിക്കൂറിട്ട് ക്വസ്റ്റ്യൻ ചെയ്താണല്ലോ ഞങ്ങളത് ജനാധിപത്യം